ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഒരു അടിപൊളി മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് ചീര കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തുർക്കിഷ് മിൽക്ക് കേക്കാണ്. നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പിയാണ്. ശരിക്കും നമ്മളെന്താ പറയുക, വായലിട്ടാൽ അലിഞ്ഞു പോകും തന്നെ പറയുക. അത്രക്കും സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ അത്. അപ്പോൾ ഇത് നമ്മൾ ചീരാണ് ചേർക്കുന്നത് വിചാരിച്ചിട്ട് ഇതിൻ്റെ ഒരു വെജിറ്റബിളിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ എന്തെന്നാ പറയുക, നമുക്ക് ഒന്നുകൂടി ഹെൽത്തിയാണ്, നോർമൽ കേക്കിനെക്കാട്ടി ഒന്നുകൂടി ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. ഫസ്റ്റ് നമ്മുടെ ചീര ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ചീര എന്ന് പറഞ്ഞാൽ നമ്മൾ കയ്യിൽ കൊതുകണ എത്രയാണ് അത്ര എടുക്കുക. അതായത് ഒരു പിടി, അതായത് ഒരു ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 20 ചീരയുടെ ഇലകൾ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം നമ്മൾ ആഡ് ചെയ്യണം അത്രത്തോളം കളർ നല്ല ഡാർക്ക് ആയിട്ട് വരും. അതെല്ലാം ടേസ്റ്റിന് ഒരു പ്രത്യേകിച്ചൊരു ഇലയുടെ ചോയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇനി ഇതിനെ നമുക്ക് ഒരു 5-6 മിനിറ്റോളം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ നല്ലതായിട്ട് വാടിയിട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് അതിനെ അരച്ചെടുക്കണം പേസ്റ്റ് ഫോമിൽ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതായത് 1 കപ്പ് മൈദ, 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും, പിന്നെ 1/4 ടീസ്പൂണ് ഉപ്പും കൂടി നല്ലതുപോലെ 2 വട്ടോളം ഞാൻ ഇതിനെ ഇവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട ഒഴിച്ചു കൊടുക്കണം. അതായത് ഞാനിവിടെ റൂം ടെമ്പറേച്ചറിലുള്ള 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഒന്നും ചെയ്യേണ്ട, അതിനൊരു ഹാൻഡ് വിസ്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് ബീറ്ററോ യൂസ് ചെയ്തിട്ട് അതിനൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ 3/4 കപ്പോളം പഞ്ചസാര എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒറ്റ സ്ട്രെച്ചിന് നമ്മൾ ഇട്ട് കൊടുക്കേണ്ട, ഗ്രാജുവലി കുറച്ചിച്ചായിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനൊരു മീഡിയം സ്പീഡിലിട്ടിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുക. പൊടിച്ച പഞ്ചസാര അല്ല കേട്ടോ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുന്നതോടുകൂടി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം വാനില എസെൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ വാനില എസെൻസ് ഇല്ലെങ്കിൽ അതിൻ്റെ പൗഡേർഡ് ആയിട്ടുള്ള ഫോം കിട്ടും. അപ്പോൾ അതായാലും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അടുത്തത് വെജിറ്റബിൾ ഓയിലാണ്. അതായത് 1/4 കപ്പോളം വെജിറ്റബിൾ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ട് ഒരു മീഡിയം സ്പീഡിലിട്ടിട്ട് അടിച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഒരു ബാറ്റർ നമുക്ക് കിട്ടും. ഇനി നമ്മൾക്ക് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് മൈദയും ബേക്കിംഗ് പൗഡറും സോൾട്ടൊക്കെ ഒറ്റ സ്ട്രെച്ചിൽ എല്ലാതും കൂടി ആഡ് ചെയ്ത് കൊടുക്കരുത്. കുറച്ചിട്ട് കൊടുത്തിട്ട് അതിനെ നല്ലതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എത്രത്തോളം സോഫ്റ്റായിട്ട് മെല്ലനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കും. അപ്പോൾ ഇതുപോലെ ലൈറ്റായിട്ട് മാത്രം നിങ്ങൾ ഇതിനെ നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഓവർ സ്പീഡിലൊന്നും നിങ്ങൾ ചെയ്യരുത്, പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് മെല്ലനെ മെല്ലനെ മാത്രം ഫോൾഡ് ചെയ്തെടുക്കുക അതിനെ. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് മെല്ലനെ മാത്രം അതിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയെന്ന് വെച്ചാൽ കുറച്ചധികം നമുക്ക് ഗ്രീൻ കളർ എത്രയാണ് ആവശ്യം, അല്ലെങ്കിൽ നമുക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ചിട്ട് നമുക്ക് എക്സ്ട്രാ ചീര ഇട്ട് കൊടുക്കുക. അപ്പോൾ എത്രയാണോ നമ്മുടെ ഗ്രീൻ കളർ എത്രയാണോ ആവശ്യമുണ്ട്, നമുക്ക് ഇത്ര പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തോട്ടെ. പക്ഷേ ടേസ്റ്റിന് വലിയ ഡിഫറൻസ് ഒന്നും വരത്തില്ല. നമ്മൾ ചീരാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തെന്ന് പറയേയില്ല. അത്രക്കും രുചിയാണ് ഈ ഒരു കേക്ക്. നിങ്ങളത് ശരിക്കും ഉണ്ടാക്കി ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. നിങ്ങൾ ഇപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവും ചീര ഇട്ട് കൊടുത്താൽ എങ്ങനെയെന്ന്. പക്ഷേ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കിയോക്ക്, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടപ്പെടും. അത്രക്കും സോഫ്റ്റാണ്. നമ്മൾ കഴിക്കുന്ന കേക്കുകളിൽ നിന്നൊക്കെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള കേക്ക് കേട്ടോ. എനിക്കിപ്പോൾ ക്രീം കേക്കിനെക്കാട്ടിയും കഴിക്കാൻ താല്പര്യം ഈ ഒരു കേക്കാണ്. അങ്ങനെ നമ്മുടെ കേക്ക് ടിന്, ഇവിടെ 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്.
അതിലൊരു ബട്ടർ പേപ്പർ വിരിച്ചതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 30 മുതൽ 35 മിനിറ്റ് വരെയാണ് ഇതിനെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180 ഡിഗ്രിയിൽ ഒരു 30 മുതൽ 35 മിനിറ്റ് വരെ നിങ്ങൾ ഇതിനൊന്ന് ബേക്ക് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ സ്റ്റൗമിലാണ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതിനൊരു 45 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കണം. ഞാൻ ഇവിടെ ലോ ഫ്ലെയിമിൽ 45 മിനിറ്റ് ഇട്ടിട്ടാണ് ഞാൻ സ്റ്റൗവിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്ക് ഈ ഒരു കേക്കിലേക്ക് ഒരു മിൽക്ക് സോസ് ചെയ്തെടുക്കാണ്ട് അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾസ്പൂണോളം പഞ്ചസാരയും, പിന്നെ മിൽക്ക് പൗഡർ 2 ടേബിൾസ്പൂണും, പിന്നെ വിപ്പിംഗ് ക്രീം 1/2 കപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ഒരു 3 മിനിറ്റോളം ഒരു ഹൈ സ്പീഡിൽ ഞാൻ നല്ലതുപോലെ അടിച്ചെടുക്കുന്നുണ്ട്. ഇനി വിപ്പിംഗ് ക്രീം ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ ഒരു തിക്കായിട്ടുള്ള ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് വിപ്പിംഗ് ക്രീം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുത്താൽ അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഡിഫറൻസും ഉണ്ടാവും. അപ്പോൾ നല്ല രുചിയാണ് വിപ്പിംഗ് ക്രീം, ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മളെ കേക്ക് നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയിട്ടുള്ള കേക്ക് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മളൊന്ന് അതിൻ്റെ അടിയിലത്തെ പാച്ച്മെൻറ്റ് പേപ്പറൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഞാൻ ഈ ഒരു കേക്ക് ടീനിൽ തന്നെയാണ് ഞാൻ ഇതിൻ്റെ സോസും ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കാണാം എങ്ങനെയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഇതുപോലെ കത്തിയോണ്ട് അല്ലെങ്കിൽ ഫോർക്കൊണ്ട് ഇതുപോലെ ഹോൾസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു സോസ് ഒഴിക്കുന്ന സമയത്ത് നല്ലതായിട്ട് അതിൻ്റെ ഉൾഭാഗത്തൊക്കെ ശരിക്കും ഇറങ്ങി ചെന്നോളും. പിന്നെ മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നല്ലതുപോലെ കംപ്ലീറ്റ് ഈ ഒരു സോസ് വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. മാക്സിമം നമ്മൾ ഈ ഒരു ലിക്വിഡ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു ഏകദേശം 1/2 മണിക്കൂറോളം ഇതിനെ തണുപ്പിക്കാനൊന്ന് വെക്കണം. പിന്നെ ഈ ഒരു കേക്ക് നിങ്ങൾ തണുപ്പിച്ച് കഴിക്കണം, എന്നാലാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമ്മൾക്ക് കിട്ടുക. അതായത് കംപ്ലീറ്റ് ആ മിൽക്കിൽ സോക്കായിട്ടുള്ള ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു ഭയങ്കര സോഫ്റ്റായിട്ട് ശരിക്കും അലിഞ്ഞു പോകുന്ന ഒരു രീതിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കേക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് എന്താ ആ ഒരു നമ്മൾ വെച്ചിരിക്കുന്ന ആ മിൽക്ക് സോസ് കൂടി അതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ ഒരു കേക്ക് കഴിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കുറച്ച് ലൈക്ക് ഉണ്ടാക്കുന്ന കേക്കുകളൊക്കെ ക്രീം കേക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ഈ ഒരു മിൽക്ക് കേക്ക് നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുള്ളൂ. അത്രക്കും രുചിയാണ് ഈ ഒരു കേക്കിന്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോർമൽ കേക്ക് പോലെ ഇതൊരു അല്ല, ഇതൊരു വെജിറ്റബിൾ കേക്കാണ്. പിന്നെ അതുപോലെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെന്താ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക, കമൻറ്റ് സെക്ഷനിലിടുക. അപ്പോൾ അത്രയൊക്കെ എന്നുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.